ഹായ്, വെൽക്കം ബാക്ക് ടു ജോളിയാസ് ഹോൾഡ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ളൊരു ഡിഷാണ്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വേവിച്ച് ഉടച്ച് വെച്ച ക്യാരറ്റാണ്. നമ്മൾ നന്നായിട്ട് ഉടക്കണം. നമുക്ക് എത്രത്തോളമാണ് ആവശ്യം അത്രത്തോളം ക്യാരറ്റ് മാത്രം എടുത്താൽ മതി. അപ്പം ഞാനിതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പഞ്ചസാരയാണ്. ഇത് നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച വെള്ളമാണിത്. കുറേ വെള്ളത്തിലാണെങ്കിൽ അത് മുഴുവൻ എടുക്കുകയൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ കോൺഫ്ലവർ മിക്സ് ആക്കിയത് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വേണ്ടവർക്ക് മാത്രം ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിലൊന്നും ചേർത്ത് കൊടുത്താൽ മാത്രം മതി. എനിക്കിതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ അത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇതാ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളൊരു 6 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം ഇത് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കുറച്ച് എടുത്ത് ഉരുളകളാക്കി കൊടുക്കുക. ഇപ്പോൾ ഞാനിത് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ ചെറിയതാണ്. അപ്പോൾ നമുക്ക് ഈ ഉരുളകൾ ഓരോന്നായിട്ട് ഈ തേങ്ങ ചെറിയയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഞാനിതെല്ലാം തേങ്ങയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി ഞാൻ ഒരു മുന്തിരി വീതം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാറ്റ് കൊണ്ടുള്ള ഡിഷ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.